നമസ്കാരം. മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ തരത്തിലുള്ള പാർട്ടി പരിപാടികളും മാറ്റിവെക്കേണ്ടത് അനിവാര്യമാണ്. അവിടെ ജാഥകളോ സമര പരിപാടികളോ പാർട്ടിയുടെ പരിപാടികളോ പ്രക്ഷോഭ പരിപാടികളോ ഒന്നും നടത്തുന്നത് ശരിയല്ല. അത് ഏത് പാർട്ടിയായിരുന്നു, സിപിഐഎമ്മിന് മാത്രം കൊമ്പുണ്ടോ എന്ന് പ്രത്യേകമായി ഹൈക്കോടതി എടുത്തു ചോദിക്കേണ്ടി വരുന്നതിൻ്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അവർ കോവിഡ് മാനദണ്ഡം കൃത്യമായും പാലിക്കാതെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണമുന്നണി തന്നെ ഇത്തരത്തിലൊരു സംവിധാനത്തിലൂടെ പോകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ജുഡീഷ്യറിക്ക് മാത്രമേ ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അധികാരമുള്ളൂ. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ നടക്കുന്ന സമ്മേളനങ്ങൾ, സിപിഐഎമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങളെ കൃത്യമായി അവർ എടുത്തു ചോദിച്ചത്. മറ്റൊരു പാർട്ടി ഇവിടെ സമ്മേളനം നടത്തുന്നില്ലല്ലോ. അപ്പോൾ ഈ തരത്തിൽ ക്ലസ്റ്ററുകൾ ഫോം ചെയ്തിരിക്കുന്ന മേഖലയിൽ പോലും സമ്മേളനങ്ങൾ നടത്തുന്നത് അനിവാര്യമല്ല, അത് ഭൂഷണമല്ല. ടി പി ആർ നിരക്ക് 40-50% ഉയർന്നു നിൽക്കുന്ന മേഖലകളുണ്ട്, തൃശ്ശൂരിലും മലപ്പുറത്തും ഒക്കെയുണ്ട്. കാസർഗോഡ് കൂടിയ മേഖലയാണ്, 67% വരെ ടി പി ആർ നിരക്ക് വർദ്ധിച്ചു നിൽക്കുന്ന മേഖലയിൽ വരെ, കോവിഡ് വ്യാപനമുണ്ടാകുന്ന അതിതീവ്രമായിട്ടുള്ള മേഖലയിൽ വരെ, ഡെയിഞ്ചർ സോൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അത്തരത്തിലുള്ള മേഖലയിൽ വരെ സമ്മേളനം നടത്തി സമ്മേളന മൈതാനി ബുക്ക് ചെയ്തുകൊണ്ട് പാർട്ടി പരിപാടി നടത്തുമ്പോൾ ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഹൈക്കോടതി ഇടപെടുന്നത്. ഹൈക്കോടതി ചോദിക്കുന്ന ഒരു പാർട്ടിക്ക് മാത്രമായി അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇനി സിപിഐഎം നടത്താൻ ശേഷിക്കുന്ന ആലപ്പുഴ ജില്ലാ സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുന്നു. അതായത് സിപിഐഎമ്മിന് വർണ്ണാഭമായി സ്വന്തം പാർട്ടിയുടെ പരിപാടികൾ നടത്തണം, കാരണഭൂതനെന്നും തുടങ്ങുന്ന രീതിയിൽ പാട്ടുകൾ പാടണം, എല്ലാ രീതിയിലും തിരുവാതിരക്കളിയും മെഗാ ഷോയും ഒക്കെ ആയിട്ട് സിപിഎമ്മിൻ്റെ പരിപാടി മാത്രം കൊഴുക്കണം. ഇതിനുവേണ്ടി കളർഫുൾ ആക്കാൻ വേണ്ടിയുള്ള ഒരുപാട് പരിപാടികൾ ചെയ്തു കൂട്ടുന്നു. ഈ ചെയ്തു കൂട്ടുന്നതെല്ലാം ഈ നാടിന് വിപത്താണ്, ഇതെല്ലാം രോഗം പടരുന്നതിന് കാരണമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ മാത്രം പ്രശ്നമാണ് എന്ന് പറയും. എം എം മണി പറയുന്നത് പോലെ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ തൊട്ടാലുണ്ടല്ലോ എന്ന രീതിയിലാണ്. അപ്പോഴാണ് ഓരോരുത്തരും എടുത്തു ചോദിക്കുന്നത്, അത് ശരി, നിങ്ങൾ പലരുടെയും വസ്തു കയ്യേറി പാർട്ടി മന്ദിരങ്ങൾ പണിതിട്ട് ഒടുവിൽ നാട്ടുകാരുടെ വസ്തു കയ്യേറിയിട്ട് കേരയിൽ പണിയണമെന്നല്ലേ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകില്ല മണിയാശാനെ പോലുള്ളവർക്ക്. സിപിഐഎം നേതൃത്വം നൽകുന്ന പാർട്ടി ഈ കേരളം ഭരിക്കുകയാണ് എന്ന് വിചാരിച്ചാൽ ഓരോരുത്തരെ നെഞ്ചിൽ കയറി ഭരിച്ചടക്കാം എന്നല്ല, ജനങ്ങളൊരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആര് വേണമെങ്കിലും മുഖ്യമന്ത്രിയാവാം, സിപിഐഎമ്മിന് എവിടെ വേണമെങ്കിലും സമ്മേളനം നടത്താം, പക്ഷേ അത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത്. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുടെ ആന്റിജൻ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടെ നടക്കുന്നു? തിരുവനന്തപുരത്ത് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത എത്ര പേരുടെ ക്വാറന്റൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്? പുറത്തുനിന്ന് വരുന്നവരുടെ ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ആരോഗ്യമന്ത്രിക്ക് ഒരു മടിയില്ല. ആരോഗ്യമന്ത്രി ഒന്നാമത്തെ കാര്യം പാർട്ടിക്കാരി പോലും യഥാർത്ഥത്തിൽ അല്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ അംഗത്തോ അല്ലെങ്കിൽ പാർട്ടിയുടെ കീഴ്വഴക്കോ അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവാണോ ഇന്നലെ പൊട്ടിമുളച്ച തകര എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഏറ്റവും പിടിപ്പുകെട്ട കേരളത്തിലെ ആരോഗ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയാണെന്ന് പറയാൻ കഴിയും. പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്നലെ എങ്ങാനും ഒരു സഭയുടെ ഒരു റെക്കമെൻഡ് ഒരു നോമിനിയായി വന്നു, ഒരു ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിക്കുന്നു എന്ന രീതിയിൽ വന്നു. ആ വോട്ട് മുഴുവൻ സി പി എമ്മിലേക്ക് സമാഹരിക്കപ്പെടാൻ വേണ്ടി ഒരു മന്ത്രിയെ പിടിച്ചാക്കിയിരിക്കുന്നു. ഇതല്ലേ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ സ്ഥിതിവിശേഷം? അവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനമെല്ലാം മതപരമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നതിലൊന്നും ആർക്കും വിയോജിപ്പില്ല. പക്ഷേ അവർ നടത്തുന്ന പ്രവർത്തനം അത്യന്തം അട്ടർ ഫെയിലുവർ ആണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ എല്ലാ രീതിയിലും തകർന്നിരിക്കുമ്പോഴാണ് പാർട്ടിയുടെ വക ജനങ്ങൾക്കൊരു സംഭാവനയുണ്ട്. എന്താണ്? ഇത്തരത്തിൽ കോവിഡ് ക്ലസ്റ്റർ വർദ്ധിച്ചു വരുമ്പോഴും പ്രത്യേകമായ ഉത്തരവിലൂടെ കളക്ടർമാരെ പോലും വിരട്ടി അവിടുത്തെ ഉത്തരവ് പിൻവലിപ്പിച്ചുകൊണ്ട് സ്വന്തം പാർട്ടി പരിപാടി നടത്തുന്നു. എന്ത് രാജ്യമാണിത്, എന്ത് പ്രവർത്തനമാണിത്! കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.